കണ്ടുരസിച്ചോ, മര്യാദക്കനുസരിച്ചോ, ഇല്ലെങ്കിൽ ഇവളെ വലിച്ചു കീറും. ഞാൻ അഞ്ജന, നിനക്ക് ഓർമ്മയുണ്ടാകണം, എല്ലാം പൊറുക്കുന്ന പഴയ അഞ്ജനയല്ല. നീ രാഷ്ട്രീയം ഉപേക്ഷിച്ചതുകൊണ്ട് നിന്നെ ഞാൻ വിട്ടയച്ചു എന്ന് കരുതണ്ട. നിന്റെ പിന്നാലെ ഞാനുണ്ട്. നിന്റെ മരണമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ പ്രധാന ശത്രുവും നീയാണ്. എന്നെ കൊല്ലാൻ നീ ആ ആസാദിക്ക് കൂട്ടിക്കൊടുത്തത് വിടില്ല ഞാൻ. ഇഞ്ചിഞ്ചായി നിന്നെ ഞാൻ തീർത്തിരിക്കും. രാഷ്ട്രീയം ഉപേക്ഷിച്ചല്ലോ, ഇനി അതിന്റെ പേര് കാനായി വല്ല കളിയും കളിക്കോ? എന്ത് കളിക്കാൻ, എനിക്ക് വേണ്ട, ഞാൻ ഇറങ്ങിപ്പോന്നു. അല്ല സോന, ഈ മനുവിനെ അഞ്ചനെയും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ? എന്തായാലും അവരും കൂടി ചേരുമ്പോഴല്ലേ ഇതൊരു സന്തുഷ്ട കുടുംബാകൂ. അതെ, അഞ്ജന മുഖ്യം, പിന്നെ അമ്മമാരെയും തിരിച്ചു കൊണ്ടുവരണം. ആ ആദ്യ അഞ്ജന, അവള് നമ്മുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാ ബാക്കിയുള്ളവരൊക്കെ താനെ വരും. പിന്നെ അവൾക്ക് അങ്ങനെ ഒരു സാമർത്ഥ്യം കൂടിയുണ്ട്. അതെ, അവളുണ്ടായ എല്ലാം നേരെയാവും. സോന, നിനക്ക് അവള് മെസ്സേജ് വല്ല അയക്കാറുണ്ടോ? ഇല്ല. ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. സത്യം? എനിക്കറിയാം, അവളുടെ മനസ്സ് നിറയെ നമ്മളാ. മെസ്സേജ് എന്താ? വായിക്ക. ഇത് അഞ്ജനയുടെ മെസ്സേജ് ആണോ? നോക്കടി, അഞ്ജനയുടെ നമ്പർ നിനക്കറിയാലോ. ഞാൻ പേര് മാറ്റി സേവ് ചെയ്താണോ നിനക്ക് സംശയം? അവൾക്ക് എന്നെ കൊല്ലണം. അവനും അവളും ചേർന്ന് ചെയ്തതായിരിക്കും. ഇനി അവളുടെ പേര് ഇവിടെ പറഞ്ഞ നിന്നെ ഞാൻ കത്തിക്കും. അവൾ ഇങ്ങനെ എഴുതിയിൽ എനിക്കൊരു അത്ഭുതമില്ല. എന്നെ രണ്ട് പ്രാവശ്യം ജയിലാക്കിയത് അവളാ. എന്നും നാല് നേരം അഞ്ജന അഞ്ജന എന്നുള്ള മന്ത്രം ചൊല്ലി പൂജിക്കുന്ന ഒരു പൂജാരി ഉണ്ടല്ലോ ഇവിടെ, കൊണ്ടുപോയി കാണിക്കണം. പിന്നെ എന്നെ ഇവിടെ രാഷ്ട്രീയം ഉപേക്ഷിച്ചില്ലേ, കമ്പനി വരട്ടെ. അവനെ പുറത്തിറക്കാതിരിക്കാൻ ശ്രമിക്കാ. എന്റെ മോളിവിടെ വിനയനായിട്ട് ജയിലിൽ പണിതോ? അവനെ കൊല്ലാൻ തീരുമാനിച്ചവരുണ്ടല്ലോ, കൊന്നാൽ എന്റെ മോക്ക് അച്ഛനില്ലാതാവില്ലേ? എന്തോ ഒരു ബോംബിന്റെ സ്മെല്ലുണ്ടല്ലോ. മോള് എന്റെ ഭർത്താവിനയച്ച മെസ്സേജാ. മനസ്സിലായോ? പരസ്യമായി പറഞ്ഞിരിക്കുക, അവള് ചെയ്തിരിക്കും. അതിനായിരുന്നു ആശ്രമത്തിലെ ട്രെയിനിങ്. ഡാഡി ഇനി അവളുടെ പേരിവിടെ ഉച്ചരിക്കരുത്. ഇതത്രയും അഞ്ജന എഴുതിയതാണെങ്കിൽ
ഞാൻ നിശബ്ദനാവുകയാ. എന്നിട്ടും വിശ്വസിച്ചില്ല. പുതിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. പിച്ചാത്തി ഷാജിക്ക്, ഞാൻ അഞ്ജന IAS. എന്നെ അറിയുമോ എന്നറിയില്ല, നിങ്ങളെ എനിക്കറിയാം. എന്നെ കൊല്ലാൻ ആസാദിക്കൊപ്പം നിന്നവൻ ഇനി എൻ്റെ പടപ്പുറപ്പാടാണ്. എൻ്റെ പോലീസ് നിന്നെ പൊക്കിയിരിക്കും. നിന്റെ ശവം കണ്ടേ അഞ്ജന അടങ്ങും. നേരിടാമെങ്കിൽ നേരിടും. നീ അഞ്ജനെ കാണാൻ പോകുന്നില്ലേ? ആ പോണം. ആ ദാ, അതിനു മുമ്പ് ഇതൊന്ന് വായിച്ചു നോക്ക്. ഇന്നാ ഇനി ഇവളെ ഭൂമിയിൽ വച്ചേക്കരുത് ഷാജേട്ടാ. ഇനി ആ വഴിക്ക നേരിട്ട് വിട്ടു. എല്ലാവരും ഒന്നിരുന്നാൽ നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യം അലൻ സംസാരിക്കും. സുഹൃത്തുക്കളെ, നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് കടക്കുകയാണ്. മെഡിക്കൽ കോളേജിൻ്റെയും ഭാസ്കരൻ ചേട്ടൻ്റെ സ്മാരക മന്ദിരത്തിൻ്റെയും കല്ലടിയിൽ നടക്കും. ഇന്നത്തെ ഈ ആഘോഷത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ജാനകി ചേച്ചി സംസാരിക്കും. ഇന്നത്തെ ആഘോഷത്തിൻ്റെ പ്രത്യേകത, അഞ്ജന എന്ന ഈ തോട്ടത്തിലെ എല്ലാവരുടെയും മോൾ ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഇന്ന് കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ്. ഈ കാലയളവിൽ അഞ്ജന എന്ന തോട്ടത്തിൻ്റെ മകൾക്കുണ്ടായ ജീവിതം കണ്ട് ആനന്ദിക്കുന്ന നമ്മുടെ ആഘോഷമാണിന്ന്. ഇനി പരിപാടികൾ പറയാം. ഉച്ചയോടുകൂടി ഡെക്കറേഷൻ വർക്ക് തീരും. CM എത്തുമ്പോൾ ചെറിയൊരു സ്വീകരണം. ആ സമയത്ത് പഞ്ചാരിമേളം. വൈകുന്നേരത്തോടെ തിറയും കാവടിയും മയിലാട്ടവും ആ കൂടെ പഞ്ചാരിമേളവും എല്ലാം കലർന്ന ആഘോഷം. അപ്പോഴേക്കും ആളുകളെത്തും. ഇതിൽ വനിതാ പ്രതിനിധികൾ സ്ത്രീ സുരക്ഷ ശ്രദ്ധിക്കണം. അതോടൊപ്പം ആഹാര കാര്യവും ഡെക്കറേഷനും മൈക്കിന്റെ കാര്യമൊക്കെ അലൻ നോക്കിക്കോളും. വരുന്ന കലാകാരന്മാരെ അനന്തനും ടീമും സ്വീകരിക്കും. വളരെ സമാധാനമായി വേണം കാര്യങ്ങൾ നടക്കാൻ. കല്ലിടലിന് ഒരു വെടിക്കെട്ടുണ്ടാവും, അതിന്റെ ചുമതല എനിക്കാണ്. ഇപ്പോ ഇത്രയും, ബാക്കി ഇടയ്ക്കിടയ്ക്ക് കൂടി പറയാം. ഒരു ടെസ്റ്റ് ഡോസ് നോക്കിയാലോ? പിന്നെന്താ? We'll be right back.
സുജാമിയുടെ കള്ളിക്കുട്ടി, ഇതെന്താ നോക്കണേ? ചൊക്കരു കുട്ടി, പൊന്നൂസേ, എന്താ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നേ? അമ്മയെ നോക്കിയിരിക്കുവാണോ? ചുച്ചു, അമ്മ വൈകുന്നേരം വരുമല്ലോ. അജുടോ, കുഞ്ഞിന്റെ അമ്മ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. ദേ നോക്കി, കൂട്ടുകാരിയുടെ അനിയത്തിന്റെ കല്യാണം. കല്യാണം നാളെയാ? അമ്മ വേണമെന്ന് വാശി വേണ്ട കേട്ടോ. സുജാമ ഇവിടെ ഇല്ലേ? ഏ, താരാട്ട് പാടി സുജാമ ഓർക്കാലോ. ഓ, കരയല്ലേ? വാവി നോക്കി, കരയല്ലേ? പൊന്നും കൂടെ ഉറങ്ങിയോ? അയ്യോ, ഷാജിയേട്ട കുഞ്ഞുണരും. എന്താ ഷാജിയേട്ടാ? ഏ, ആ, ഞാൻ കുഞ്ഞിനെ ഉറക്കുമായിരുന്നു. സോന കല്യാണ വീട്ടിൽ പോയി. എപ്പോഴാ വരുന്നേ? എവിടെ പോകുന്നെന്നാ പറഞ്ഞ്? പി കെ പ്ലാന്റേഷനിലോ? അത് വേണോ? അവിടെ കല്യാണ കർമ്മത്തിന്റെ ആഘോഷമല്ലേ. ശരി. ചന്ദ്രേട്ടാ, ഈ ചായയോടെ നടക്കുന്നുള്ളൂ. അത് ശരിയാണ്, ഇവിടെ ഇപ്പൊ ജോലി കാര്യമായി ഇല്ലല്ലോ. രാജീവ് സാറാ വല്ലപ്പോഴും വണ്ടി എടുക്കാൻ പറയുന്നത്. വിനയ് സാറ് സ്വന്തം ഡ്രൈവിങ്. ഈ വീടുമായുള്ള ബന്ധം ആലോചിച്ചാ എങ്ങും പോകാൻ കഴിയില്ല. ഇപ്പോഴത്തെ കാര്യം കല്യാണി ആലോചിച്ചേ. പി കെ പ്ലാന്റേഷനിൽ മഹോത്സവം. പി കെ പ്ലാന്റേഷൻ പി കെ നിലയത്തിന് സ്വന്തമായിരുന്നു. അതൊക്കെ പോയി. ആ, അന്ന് മല്ലിക മേഡം അവിടെ എത്തിയ ഒരഴക. ആ മേഡം എവിടെ? അവിടെ മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം. പത്രത്തിലും ടിവിയിലും അതിന്റെ റിപ്പോർട്ടാ. അഞ്ജൻ എന്ന മുഖ്യമന്ത്രിയുടെ സ്ഥലമാ, അതവര് കൊഴുപ്പിക്കും. പിന്നെ ഭാസ്കരൻ മെമ്മോറിയൽ ഹാൾ. എന്തു നല്ല മനുഷ്യനായിരുന്നു. ഇവിടെ വന്ന എന്റെ കൂടെ എന്തു പണിയും ചെയ്യും. സത്യത്തിൽ അതിന്റെ ആവശ്യമില്ല. അഞ്ജന കുഞ്ഞിന്റെ മാമന, അച്ഛന് പകരമുള്ള ആള്. ഭാസ്കരെ, എത്ര നാളായി കണ്ടിട്ട്?
ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാ ചന്ദ്ര, കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കൈവിടും, അപ്പോഴും കൂട്ടുകൂടാൻ ആരെങ്കിലുമൊക്കെ വരും. ചില സത്യങ്ങൾ മറക്കാൻ കഴിയാത്തതാ, അതിലൊന്നാ ചന്ദ്രൻ. ചന്ദ്രേട്ടൻ പറഞ്ഞതാ ശരി, ഒരു ചാടേയില്ലാത്ത മനുഷ്യൻ. എന്നാത്തമ്മേ, കല്യാണി പറഞ്ഞല്ലോ ആഹാര ആശുപത്രി കൊണ്ടുപോണെന്ന്, അതിനായിട്ടുള്ള ജോലിയില്ല. ഓ, നീ ഇവളെ സപ്പോർട്ട് ചെയ്യാണല്ലോ. പെമ്പിള്ളേരെ കണ്ടാ നിന്റെ ഹാലിളകും. പണ്ട് പ്രതിഭയെ ഒപ്പിക്കാൻ കൂടെ നടന്നാണല്ലോ, ഇപ്പൊ കല്യാണി ചെലറി ദേ നിന്റെ മറ്റവൻ കൊണ്ടുവന്ന് നിൽക്കുന്നു. അയ്യോ അയ്യോ, എന്നെ അടിച്ചു കൊല്ലുന്നേ. അയ്യോ 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 അയ്യോ, ഓടിവായോ. എനിക്കറിഞ്ഞ അടുത്തടി നീ മേടിക്കും. അവിടെ പോയി പരിപാടികൾ കാണേണ്ടതായിരുന്നു. എന്നാൽ ഇവിടെ യുദ്ധം നടക്കും. മുഖ്യമന്ത്രി കൊല്ലാൻ ഷാജിയും വിനയ് സാർ നടക്ക. സോനക്കുഞ്ഞു വന്നില്ലേ? ഇല്ല, കുറേ നാളുകൾക്ക് ശേഷം കാണുന്ന കൂട്ടുകാരിയാ. ഞാൻ അവിടെ നിന്ന് മുഷിഞ്ഞു, വൈകുന്നേരം പോയി വിളിക്കാം. ഞാൻ പോയി വിളിക്കാം. ആയിക്കോട്ടെ. ഇന്ന് ദേവികുളം മൂന്നാർ മേഖലയിലെ തേയിലത്തോട്ടം തൊഴിലാളികളുടെ സ്വപ്ന സാക്ഷാത്കാര ദിനം. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ജന്മസ്ഥലം. മുഖ്യമന്ത്രി അഞ്ജന ശങ്കരൻ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഹൃദ്യമായ വരവേൽപ്പ്. ഇന്ന് തോട്ടം തൊഴിലാളികളുടെ സ്വപ്നമായിരുന്ന മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം, ആ സ്ഥലമൊക്കെ CM പോയി കണ്ടു. എപ്പോഴും കൂടെ ധൈര്യമായി ബലമായി നിൽക്കുന്ന അഞ്ജനയുടെ മനസ്സാറും കൂടെയുണ്ട്. അവരുടെ സ്വകാര്യ നിമിഷങ്ങളും അവർ പങ്കുവച്ചു. ഇനി അഞ്ജന ശങ്കരൻ കടന്നു വന്ന വഴികളിലൂടെ ഒരെത്തിനോട്ടം. തോട്ടം തൊഴിലാളിയായ ശങ്കരന്റെ മകളായി ജനനം. പ്രസവത്തോടെ അമ്മ മരിച്ചു. അങ്ങളെ സോന വന്നില്ലേ? വൈകും. എന്നാ ഞാൻ പോയി വിളിച്ചോളാം. വേണ്ട, ചന്ദ്രൻ പോയി വിളിച്ചോളൂ. നാളെ ഇറ്റലിയിൽ നിന്നുള്ള ടീം കമ്പനിയിൽ വരുന്നുണ്ട്. അത് ലീഡ് ചെയ്യേണ്ട വിനയനാണ്, മറന്നിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ നോക്കിയോളാം. ശരി. മോൾക്ക് ഒരേ ഒരു ആഗ്രഹം, മുഖ്യമന്ത്രി നേരിട്ട് കാണണം. വൈഷ്ണവി നേരത്തെ കണ്ടിട്ടില്ലേ? കുഞ്ഞിലെ കണ്ടതാ. മുഖ്യമന്ത്രി കാണാനല്ല ഉദ്ദേശം, ക്ലിഫ് ഹൗസൊക്കെ കാണണം. ഇപ്പൊ ചിത്രകലയൊക്കെയുണ്ട്. ഒരു ദിവസം ക്ലിഫ് ഹൗസിൽ പോയാ പോരെ? പോകണം. പ്ലാന്റേഷനിൽ നിന്ന് വരട്ടെ, നാളെ എത്തുമായിരിക്കും. ഇവിടെ രണ്ടുപേര് കൊല്ലാൻ നടക്കുക, വിനയൻ സാറും ഷാജിയും. ഷാജി പിന്നെ പണ്ടേ വെട്ടും കൊലയും നടത്തുന്ന ആളാ. കായലും പുഴയും നികത്തി തന്ത ഫ്ലാറ്റ് പണിഞ്ഞു. അത് ഇടിച്ചതിനാ അഞ്ജന കുഞ്ഞിനോട് ചൊരുക്ക്. കല്യാണി പതുക്കെ പറ. എനിക്കാരും പേടിയില്ല, ഇവിടുത്തെ പറഞ്ഞയക്കുമായിരിക്കും. പണിയെടുത്ത് ജീവിക്കുന്നവർക്കേ കേരളത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പ്രായമായ അമ്മമാരെ ശുശ്രൂഷിക്കാൻ പോയാലേ 10,000 ശമ്പളം കിട്ടും, പിന്നെ അവരെ സംരക്ഷിച്ചതിന്റെ പുണ്യവും. ചന്ദ്രേട്ടാ, മഹാ അസ്വസ്ഥത വരുന്നത്. ഷാജിയെ വഴിതെറ്റിക്കുന്നത് മുഴുവൻ ഇവളാ. ആ കല്യാണി ചേച്ചി, കുഞ്ഞുറങ്ങുവാണേ, ഒന്ന് നോക്കാവോ? ആ നോക്കാം.
ചന്ദ്രേട്ടൻ പുറത്തേക്ക് പോകുന്നുണ്ടോ? സോന കുഞ്ഞിനെ വിളിക്കാൻ പോണം. തിരിച്ചു വരുമ്പോ എനിക്ക് രണ്ട് ഫേസ് ക്രീമും ക്യൂടെക്സും വാങ്ങണം. എഴുതി തന്നോളൂ. സോനയോട് പറഞ്ഞാ മതി, അവൾക്കറിയാം. ടിവിയിലെന്തെങ്കിലും? രാവിലെ മുതൽ അവളുടെ സൂക്തങ്ങളാ, അവൾ എണീറ്റത് മുതലുള്ള ഡോക്യുമെന്ററി, ഇന്നത്തെ ശിലാസ്ഥാപനത്തിന് കല്ലിടാനുള്ള ഗ്രൗണ്ടിലെ തോരണം ചുറ്റും തോരം കാണിച്ചു. എനിക്ക് ഭ്രാന്തടത്തിന് ഞാൻ ഓഫ് ചെയ്തു. ഷാജിയേട്ടൻ ചിലപ്പോ അങ്ങോട്ട് പോകുന്ന പറഞ്ഞു. അവളെ അവിടെ ഒറ്റയ്ക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാ. തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങായിരുന്നു. അയ്യോ!